ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ട്വിൻഫോ മീഡിയ. നമ്മളിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ, നല്ല നാടൻ കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ. അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് ഫ്രൈ, കേരള സ്റ്റൈൽ നല്ല നാടൻ ബീഫ് ഫ്രൈ. അതിനുവേണ്ടി നല്ല കൽക്കണ്ടം പോലത്തെ ബീഫ് നെയ്യോട് കൂടിയ ബീഫ് എടുത്തു വെക്കുക. ബീഫ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തിയായിട്ട് ചോര പോയിട്ടൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾ പൊടി വേണം, പിന്നെ കുറച്ച് ഗരം മസാല വേണം. ഗരം മസാലയുടെ ഐറ്റംസൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ഫ്രൈ പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗരം മസാല കിട്ടും. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇവിടെ ഉള്ളത്, ഹോം മെയ്ഡാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതുകൊണ്ട് നമുക്ക് അത് ചേർക്കണം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് സവാള വേണം, വേപ്പില വേണം, പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വേണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലൊന്ന് നന്നായിട്ട് കറക്കിയെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്ന ബീഫിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറു നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊരു 7-8 വിസിൽ വരുത്തിയിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് ഒരു തേങ്ങ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വേപ്പിലയാണ്. അത് നമ്മൾക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിൽ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ കറക്റ്റ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിലാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. സ്റ്റെപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ അരിഞ്ഞതും സവാളയും അതും കൂടെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സമയം ഉരുളിയിലിരിക്കുമ്പോൾ, ചൂടിലിരിക്കുമ്പോഴത്തേക്കും അടുപ്പ് ഓഫ് ചെയ്യാൻ പാടില്ല, ചൂടിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റി നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. അത് നമ്മളത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കിയെടുക്കണം. അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല ഡ്രൈ ആക്കിയെടുക്കണം. അതെല്ലാം വറ്റിപ്പോവും, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് ജോലികളൊന്നുമില്ലാതെ നമ്മുടെ അടിപൊളി നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുട്ടിക്കും നെയ്ച്ചോറിനും അപ്പത്തിനൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിൽ പറയുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.